ഉണ്ട്. ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും, എങ്ങനെ ഭീഷണിയുണ്ട്? ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു. അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോ ഇന്റർനെറ്റ് കോൾസ് ആണ് കൃത്യമായി. ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാന് എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി, എന്റെ അമ്മയൊരു, ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ല കേട്ടോ, ആയിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പറയാം, ഒത്തിരി പിന്തുണയായിട്ട് ആ സീസൺ ഉള്ളവരാണെങ്കിൽ പറഞ്ഞു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സീസണിൽ അവരിനോടൊപ്പം പറഞ്ഞ ഉണ്ടായിരുന്ന ആ മത്സരാർത്ഥികൾ സിമിന്റെ ഒരു വിഷയം വന്നു. ഈ സീസണിൽ നല്ല ബന്ധമുണ്ടാകുന്ന നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം, ഇതൊക്കെ നമ്മൾ കണ്ടു. ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല. ഓക്കെ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് സിമിൻ പറയുന്നതിലോട്ട് വരാത്ത? എനിക്കറിയില്ല എന്താ, അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട്. ഈ തെളിവുകളൊക്കെ കാണിക്കുമ്പോ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ, ഇതാണോ, ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുന്നു പറഞ്ഞ പോയ മത്സരാർത്ഥികളുണ്ട്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടുപേര് വിളിച്ചിരുന്നു, ഞാൻ പ്രസ് കോൺഫറൻസ്. അപ്പൊ എനിക്കതൊരു പൂർണ്ണ പിന്തുണ നൽകി. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൈദരേട്ടൻ ചോദിച്ചു ഇതേ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല, ഞങ്ങൾ സംസാരിക്കാം, ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ അത് പ്രതീക്ഷിക്കുന്നു അവര് സംസാരിക്കുമായിരിക്കും. ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോള് വരികയാണ്. ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരിത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്നു. പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. അവർ വരുന്ന വഴിയിൽ ഒരു കാറ് അവരെ തട്ടിയിട്ട് വീഴാത്തത് കൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട്, അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. അനന്തപുരി ഹോസ്പിറ്റലില്, തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ്, ഇപ്പൊ മമ്മി ഐ സിയു ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെനിയ നേരം സർജറി, മെനിയ ഇൻസിഡന്റ് ഉണ്ടായത്. മമ്മി ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ പേരിൽ പരാതി വാങ്ങപ്പെട്ടത്. ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാന്നുള്ളത്. കാര്യം ആ നമ്പർ, അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ സി സി ടി വി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ, അത് കാറിന്റെ നമ്പർ അല്ല, ഫേക്ക് നമ്പറാണ്. അപ്പോ അല്ല, അത് ഓബ്വിയസ്ലി ചിലപ്പം മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ വന്ന് ഇടിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്റെ ലൈഫില്. വലിയതരം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി അങ്ങോട്ട് പോയിട്ടുണ്ട്. മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഫ്ഐആർ ഇടാന്ന് പറഞ്ഞു. എല്ലാ സീസൺ ഇതുപോലെയൊക്കെ തന്നെയാണ്. അത് അവർക്ക് തൊടാൻ പറ്റാതെ കയറി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വന്നപ്പോഴ് അതിനെയും ദിസ് ഈസ് അൺഫെയർ എന്ന് പറഞ്ഞ് ആ ബാക്കപ്പ് പാർട്ടിന്ന് മാറിയെന്ന കാര്യം ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പൊ മനഃപൂർവ്വം മാറ്റി, അവര് പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്രാവശ്യം വെച്ചത്. എന്താ മർദ്ദിക്കുന്നല്ല, ഉപദ്രവിക്കും. നിനക്ക് വെളിയിറങ്ങി നടക്കണ്ടേ എന്നാണ് ചോദ്യം. വെളിയിറങ്ങി നടക്കണ്ടേ? നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്? നിനക്ക് ബോധ്യമുണ്ടോ? അൺനോൺ കോൾസ് ആണ്, ഇന്റർനെറ്റ് കോൾസ് ആണ് വരുന്നത്. എനിക്കറിയില്ല, ഞാൻ ആ സ്റ്റേഷനിലെത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? എന്റെ ചോദ്യം, ഞാൻ നസറത്ത്പെട്ടി സ്റ്റേഷനിലെത്തിയത് എങ്ങനെ അറിഞ്ഞു? അവിടെ നിന്ന് ഈ ഇന്നോവക്കാർ എന്തിന് ഫോളോ ചെയ്തു? കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ? ഉണ്ടാവാ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ.